ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാടിന് കൈത്താങ്ങായി കീഴ്പ്പള്ളി ചാവറ കുര്യാക്കോസ് ഏലിയാസ് ചർച്ച്. വയനാട്ടിൽ എന്ന പോലെ കോഴിക്കോട് വിലങ്ങാട് പ്രദേശത്തും വൻ നാശനഷ്ടമുണ്ടാക്കി ഉരുൾപൊട്ടിയ പ്രദേശത്തെ ജനങ്ങൾക്കാണ് കീഴ്പ്പള്ളി ചാവറ കുര്യാക്കോസ് ഏലിയാസ് ചർച്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സഹായഹസ്തം നീട്ടിയത്. വിലങ്ങാട് മഞ്ഞക്കുന്ന് പ്രദേശത്ത് ഉരുൾപൊട്ടലിൽ 20 വീടുകൾ പൂർണ്ണമായും ഒലിച്ചുപോവുകയും നിരവധി കർഷകരുടെ കൃഷിയിടങ്ങൾ അപ്രത്യക്ഷമാവുകയും ചെയ്തിരുന്നു. ആളപായമില്ലെങ്കിലും കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇവിടുത്തെ ജനങ്ങളെ കൈപ്പിടിച്ചുയർത്താൻ എല്ലാ വിഭാഗം ജനങ്ങളും പ്രവർത്തിക്കുന്നതിനിടയിലാണ് കീഴ്പ്പള്ളി ഇടവക അംഗങ്ങൾ ഒത്തുചേർന്ന് വിലങ്ങാട് സഹായിക്കുന്നതിനായി വിവിധ പ്രവർത്തനങ്ങൾ നടത്തിയത്. പ്രിയപ്പെട്ടമായി വളരെ സ്നേഹത്തോടെ ഈ ഒരു ചെക്ക് കൈമാറുന്നതിനെ ആക്ഷേപിക്കുന്നു. ഇത് നല്ലതായിട്ട് ഇടവകയിലെ പ്രിയപ്പെട്ട കോർഡിനേറ്റർ സെക്രട്ടറി ഇടവകയിലെ കൈക്കാരനുമാണ്. ഇവർ നമ്മളെല്ലാവരുടെയും പ്രതിനിധികളായി ഇപ്പോൾ നമ്മൾ ഇടവകയ്ക്ക് വേണ്ടി നമ്മൾ സ്വീകരിച്ച ഈ കാരുണ്യനിധി ലഭിച്ച അവർ കൈമാറുന്നതാണ്. സമയങ്ങളിലാതെ പ്രിയപ്പെട്ട കോർഡിനേറ്റർ സെക്രട്ടറി കൈക്കാരന്മാരും എല്ലാം അത് സ്വീകരിക്കാനായിട്ട് പ്രിയപ്പെട്ട ടീച്ചേഴ്സിനെ അച്ഛൻ ഇടവകയിൽ നിന്ന് ഏകദേശം 8 വീടുകൾ പൂർണ്ണ നശിക്കുകയും 9 വീടുകൾ ഭാഗ്യമായി നശിക്കുകയും 80 വീടുകൾ ഇതിൻ്റെ എല്ലാ പക്ഷത്തിലും അനുഭവിച്ച ഒരു ഇടവകയാണ് ഈ മഞ്ഞപ്പൊന്ന ഇടവകയെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ധാരാളം ആൾക്കാരുടെ കൃഷി സ്ഥലങ്ങളെല്ലാം നശിക്കുകയും ചെയ്തു. അപ്പോൾ എല്ലാവരും ഒരു പുനരധിവാസത്തിൻ്റെ ഒരു വഴിയിലൂടെ ഇപ്പോൾ നടക്കുകയാണ്. ഈ ഭവനം നഷ്ടപ്പെട്ടവരും അല്ലാതായി ഭാഗ്യം നഷ്ടപ്പെട്ടവരെല്ലാവരും ഇപ്പോൾ വാടക വീടുകളിലൂടെയാണ് താമസിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഒരു വീട് എന്ന സ്വപ്നത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനായിട്ടുള്ള സ്ഥലവും അവർക്ക് വേണ്ട വീട് വെക്കാനുള്ള തുകയെല്ലാം കണ്ടുപിടിക്കാനുള്ള ഓരോ വഴികളോട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരുടെയും ഒരു സഹകരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടവകാംഗം IPC ജോബിയുടെ ഉടമസ്ഥതയിലുള്ള IPC ബസ് കാരുണ്യയാത്ര നടത്തിയും ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചും മനുഷ്യാധ്വാനത്തിലൂടെ തുക സമാഹരിച്ചുമാണ് വിലങ്ങാടിനെ സഹായിക്കുന്നതിനായി പണം കണ്ടെത്തിയത്. അതോടൊപ്പം തന്നെ ഇടവകയിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ബിരിയാണി ചലഞ്ച് ഇവയൊക്കെ നടത്തി ഞങ്ങൾ ഏകദേശം 100,000 രൂപയോളമാണ് ഈ ഒരു ഉദ്യമത്തിന് വേണ്ടി സമാഹരിച്ചത്. അത് ഇന്ന് മഞ്ഞക്കുന്ന് ഇടവക വികാരി അച്ഛന് ഞങ്ങൾ കൈമാറുകയും ചെയ്തു. ഈ ഉദ്യമത്തിൽ സഹകരിച്ച ഈ ഇടവകയിലെയും ഈ നാട്ടിലെയും എല്ലാവരോടും കൃതജ്ഞതയും നന്ദിയും അറിയിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. സമാഹരിച്ച തുക കീഴ്പ്പള്ളി ചാവറ കുര്യാക്കോസ് ഏലിയാസ് ചർച്ച് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ കീഴ്പ്പള്ളി പള്ളി ഭരണസമിതി മഞ്ഞക്കുന്ന് പള്ളി വികാരി ഫാദർ ടിൻസ് തോമസിനും കൈക്കാരന്മാർക്കും കൈമാറി. വയനാടിനൊപ്പം വിലങ്ങാടിനും കീഴ്പ്പള്ളി ഇടവകയുടെ കൈത്താങ്ങ്. വിലങ്ങാട് ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ട നിരവധി കുടുംബങ്ങൾക്കാണ് കീഴ്പ്പള്ളി ചാവറ കുര്യാക്കോസ് ഏലിയാസ് ചർച്ച് പള്ളി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാരുണ്യയാത്ര നടത്തിയും ബിരിയാണി ചലഞ്ച് നടത്തിയും സമാഹരിച്ച തുക കൈമാറിയത്. ഇത് ഒരു മാതൃകയാണ്. വേദനിക്കുന്ന ജനങ്ങൾക്ക് ഒരു കൈത്താങ്ങായി പൊതുസമൂഹം മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് മാതൃകയാക്കാം. കീഴ്പ്പള്ളിയിൽ നിന്നും KB ഉത്തമൻ, ഏജന്റ് ന്യൂസ്. ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇരിട്ടി പ്രദേശക്കാർക്ക് വീട്ടിൽ കൂടാൻ മറ്റൊരിടം തേടേണ്ട. ഇലക്ട്രോണിക്സുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും എന്തിന് ചൂല് മുതൽ ചിരവ് വരെ ഒരുക്കി. ഇരിട്ടി പട്ടണത്തിന്റെ തിരക്കിൽ നിന്നും അല്പം വഴിമാറി ഇരിട്ടി പ്രദേശക്കാർക്കിതാ ഒരു ഇലക്ട്രോണിക്സ് പട്ടണം. ഈസിഡി ഏറ്റവും വിലക്കുറവിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരുക്കി. ഇരട്ടിയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ഈസിറ്റി, മൈസൂർ റോഡ്, കല്ലുമുട്ടിയിൽ. ഇരട്ടി, വീട്ടിൽ കൂടാൻ വേണ്ടതെല്ലാം ഈസിറ്റിയിലുണ്ട്.